Hi friends, welcome to Kichu's Dreams. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വ്ളോഗ് ആണ്. ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥ വീട്ടിലെ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വർഷങ്ങളായിട്ട് കഴുകാത്ത ടാങ്കാണെന്ന്. എന്നാൽ മാസത്തിൽ ഒന്ന് വെച്ചിട്ട് ഇത് കഴുകുന്നുണ്ട്. എന്നാൽ പോലും ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ടാങ്കിലടിക്കുന്നത് കുഴൽക്കിണറിലെ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര കട്ടിയാണ് വെള്ളത്തിന്. ചെളിയുണ്ട്, ഇരുമ്പിൻ്റെ അംശം കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ടാങ്കിൽ പാറപ്പൊടിയുടെ അംശം കാണുന്നുണ്ട്. നല്ലോണം കറ പിടിക്കുന്ന ഈ ടാങ്കിൽ നിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങുകയാണ്. ആ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ടാങ്കിനുള്ളിലെ വെള്ളമെല്ലാം ആദ്യമേ കളഞ്ഞിരുന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി ചകിരിയൊക്കെ ഇട്ട് ഉരച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഒരു ട്രിപ്പ് ഉരക്കിയാണ് എല്ലാ ഭാഗവും. ഇത്രയും കട്ടിയുള്ള വെള്ളമായതുകൊണ്ട് തന്നെ നമ്മൾ പാചകത്തിനൊന്നും ഈ വെള്ളം ഉപയോഗിക്കാറില്ല. ആദ്യമൊക്കെ വളരെ ആവേശത്തിൽ തന്നെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് കൂടിക്കൂടി വരുന്നു. എനിക്ക് ടാങ്ക് കഴുകാനായിട്ട് ബ്രഷും കാര്യങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ വെച്ചിട്ട് കഴുകുകയാണ്. ഏകദേശം വൃത്തിയായി വരുന്നുണ്ട്. വലുതാ നല്ല കട്ട ചെളിവെള്ളം. അടിയിൽ പാറപ്പൊടിയുടെ തരിയുണ്ട് അതിനകത്ത്. തുണി ഒരെണ്ണം നനച്ച് തുടച്ചതിന് ശേഷം ഞാനൊരു ഉണങ്ങിയ തുണി ഇട്ടിട്ട് ഒന്നുകൂടെ തുടയ്ക്കുന്നുണ്ട്. സോപ്പ് പൗഡറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇട്ട് കഴുകുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് വെള്ളം യൂസ് ചെയ്ത് കഴുകേണ്ടി വരും. സൈഡൊക്കെ ഫുൾ തുടച്ചെടുത്തു. അടിഭാഗവും കൂടെ ഒന്ന് തുടച്ചെടുത്താൽ മതി. അവസാനം ഇപ്പോഴത്തേനും വീർത്ത് കുളിച്ചൊരു പരിവമായി. അങ്ങനെ ടാങ്ക് ക്ലീനിങ് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ഈ ടാങ്ക് ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തേരെ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.